ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ ഫാമിലി മാൻ എന്ന ഇന്ത്യൻ ടി വി സീരീസിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഈ ഒരു കഥ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ പാർട്ട് വൺ ഒന്ന് കാണണേ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണേ ലിങ്ക് ഉണ്ട് കമൻറ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആ ഒരു പാർട്ടിന്റെ ബാക്കിയാണത് നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം കേട്ടോ ഹോസ്പിറ്റലൈസ്ഡായ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് ആയ ആസിഫിന് ഇഞ്ചെക്ഷൻ വെക്കുന്നു അവൻ മരണപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനും റൂമിലേക്ക് പോയി ഡോർ ഓർഡടയ്ക്കാണല്ലോ സോ അവിടെയാണല്ലോ നമ്മുടെ എപ്പിസോഡ് ഫൈവ് ആവുന്നത് ഇനി എപ്പിസോഡ് സിറ്റ് ആണ് കേട്ടോ ഡാൻസ് ഓഫ് ഡെത്ത് ഒരു വർഷം മുൻപത്തെ സിറിയൽ കാഴ്ചയാണ് കാണിക്കുന്നത് ആ ഒരു പാകിസ്ഥാനിലുള്ള മേജർ ഉണ്ടല്ലോ മിഷന് വേണ്ടിയിട്ടുള്ള ഒരാളെ ആവശ്യമാണെന്ന് പറഞ്ഞ് കെമിക്കൽ ബോംബെല്ലാം ഉണ്ടാകുന്ന ഒരു എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു അവനാണെങ്കിൽ ഈ കെമിക്കൽ ബോംബ് യൂസ് ചെയ്ത് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ എത്തുന്ന സമയത്ത് അത് ആരാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹോസ്പിറ്റലിലുള്ള ആ ഒരു മൂസയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയ അവനാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ഇന്നസെന്റ് പോലെ അഭിനയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന്റെ മേലെ ആർക്കും ഡൗട്ട് വരുന്നില്ല പ്രസന് നമ്മുടെ ഹീറോയിനെ കാണിക്കാൻ കേട്ടോ സൊണാലി എന്ന് പറയുന്ന ഒരു മേഡത്തിന്റെ അടുത്ത് പോയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പൊ അതിനായിട്ട് പോകുന്നുണ്ട് ഈ സൊനാലിയും നമ്മുടെ ഹീറോയും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അന്ന് അവര് തമ്മിൽ ലവ് ആയിരുന്നു കേട്ടോ എന്തോ ഒരു കാരണത്താൽ പിരിഞ്ഞുപോയി ഒരുപാട് വർഷമായി ലോക കണ്ടിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ വേഗം പോയി സംസാരിക്കുന്നുണ്ട് പക്ഷെ സൊനാലി ആണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല എന്ത് ജോലി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നു ഹീറോവും അത് കാര്യമാക്കാതെ ജുൽഫിക്കർ മിഷനെ പറ്റി അറിയോ എന്ന് ചോദിക്കുകയാണ് അതിനെ പറ്റി അറിയുന്നില്ല അപ്പൊ ഹീറോ പറയുന്നുണ്ട് തീവ്രവാദികളാണെങ്കിൽ നമ്മുടെ നാടിനെ ആക്രമിക്കാനായിട്ട് ഒരു മിഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതാണ് ജുൽഫിക്കർ മിഷൻ അതിലെ പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ ഈ ഒരു നാട്ടിലേക്ക് കാശ്മീരിലേക്ക് വന്നിട്ടുണ്ട് അവനെ കണ്ടുപിടിക്കാൻ ാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു അത് കേൾക്കുന്ന സൊനാലിയും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഹീറോയിനോട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ജേ കെ ഉണ്ടല്ലോ ആ മൂസിയുടെ ഹെഡ് ആയ ആസിഫാണെങ്കിൽ മരിച്ചുപോയെന്നുള്ള വിഷയം ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറയുന്നതാണെങ്കിൽ കാർഡിയോ കറസ്റ്റ് മരിച്ചുപോയെന്ന് അതെങ്ങനെ സാധിക്കും ആൾ ആ ഒരു കോമ സ്റ്റേജിൽ നിന്നും റിക്കവറായി വന്നതല്ലേ ആ ഒരു വാർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ലീവ് കൊടുക്കണ്ട എന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ ആസിഫ് ആണെങ്കിൽ മരിച്ചതുകൊണ്ട് തന്നെ ജെ കെയും കുറെ പോലീസിനെല്ലാം അവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നുണ്ട് കുറച്ച് പോലീസിനെ മാത്രമാണ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഇടുന്നത് ഈ ഒരു കാര്യമല്ല ശ്രീകാന്തിനെ വിളിച്ച് ജെ കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെ വെറുതെ വിടാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു കാരണം റിക്കവറായി വന്ന ആളാണ് ഉറപ്പായിട്ടും അതൊരു കൊലപാതകമായിരിക്കും അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ശക്തമായിട്ട് തന്നെ വേണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോന്റെ വൈഫിനെ കാണിക്കാണ് ആളാണെങ്കിൽ പുതിയ ഓഫീസില് പോയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു അരവിന്ദം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പുതിയതായിട്ട് ഒരു ലാപ്ടോപ്പ് കൊടുത്ത് അത് യൂസ് ചെയ്യാൻ അവൾ തുടങ്ങുന്നു നമ്മുടെ ഹീറോയും വിക്രമിന്റെ ടീമിനൊപ്പം ചേർന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഒരാളെ പിടിക്കാനാട്ടോ പോയത് പക്ഷെ ആണെങ്കിൽ ആരുമില്ല അത് ആരാണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനില് ബഷാറത്ത് എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ട് അവൻ അറിയാതെ അവിടെ ഒരു കാര്യം നടക്കില്ല ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സ്കൂട്ടർ ബോംബർ ഉണ്ടല്ലോ ആൾ ഉറപ്പായിട്ടും ബഷറത്തിനെ കണ്ടിട്ടുണ്ടാവും ഒരു നിഗമനത്തിലാണ് പോലീസും അങ്ങോട്ട് എത്തിയത് പക്ഷേ ബഷാറത്ത് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ പോലീസ് തിരിച്ചു പോകുന്നുണ്ട് ശ്രീകാന്തിന്റെ ഫാമിലിയായി കാണിക്കാണ് വൈഫും രണ്ട് കുട്ടികളും ചേർന്ന് മോൺലൈക്ക് പോയിട്ട് അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം നടത്തുന്നു അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ വീട് എത്തിയ ശേഷം ശ്രീകാന്ത് ആണെങ്കിൽ അവർക്ക് കോൾ ചെയ്യുന്നുണ്ട് മകനാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവര് ഷോപ്പിങ്ങിന് പോയ കാര്യങ്ങളെല്ലാം ആ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്ന് ആ മോനാണെങ്കിൽ അമ്മന്റെ റൂമിലേക്ക് പോകുന്നു പുതിയ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന അമ്മയെ കാണുന്ന സമയത്ത് രണ്ട് കുട്ടികളും അച്ഛനെ മറക്കാൻ കേട്ടോ ഫോൺ അവിടെ വെച്ചിട്ട് അവർ ആ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു ശ്രീകാന്ത് ആണെങ്കിൽ ഫോണിലൂടെ അലറി വിളിക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ കേൾക്കുന്നില്ല ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ശ്രീകാന്തിനും ഹേർട്ട് ആവുന്നുണ്ട് കാരണം ശ്രീകാന്ത് നാട്ടിലില്ലെങ്കിലും അവരെല്ലാവരും ഹാപ്പി ആണെന്ന് അവൻ ആ ഒരു സൗണ്ടിലൂടെ മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം ശ്രീകാന്ത് ആണെങ്കിൽ അവന്റെ ലാപ്ടോപ്പില് ബഷറത്ത് ആരാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ആ ഒരു ഫോട്ടോയിൽ കൂടിയിരിക്കുന്ന ഒരു വ്യക്തി എവിടെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് അൽ കൊയ്തിൽ എന്നാണ് അവന്റെ പേര് വീണ്ടും നമ്മുടെ ഒരു ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരാണ് മൂസയുടെ പ്രൊഫൈലും ചെക്ക് ചെയ്യുന്നു അൽ ആണെങ്കിൽ ഇങ്ങനെ കെമിക്കൽ ബോംബിങല് എക്സ്പേർട്ട് ആണ് സോ അതുപോലെ തന്നെയാണ് മൂസയുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് അവൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അൽകോയ്ലിന്റെ ഫോട്ടോവും മൂസയുടെ ഫോട്ടോവും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എയ്റ്റി വൺ പെർസെന്റേജും മാച്ചായിരിക്കും വേഗം തന്നെ ജെക്കേനെ കോൾ ചെയ്തിട്ട് പറയുന്നത് മൂസ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ തന്നെയാണ് ആ ഒരു കെമിക്കൽ ബോംബിംഗ് എല്ലാം ഉണ്ടാക്കുന്ന ആൽ കൊയ്തിൽ എന്ന് പറയുന്ന തീവ്രവാദിയായ പോലീസ് അന്വേഷിക്കുന്ന ലിസ്റ്റിലെ എട്ടാമത്തെ വ്യക്തി ശ്രീകാന്തിന്റെ ഫ്രണ്ട് ജെ കെ വേഗം തന്നെ ആ ഹോസ്പിറ്റലിലുള്ള പോലീസുകാരെ വിളിക്കുന്നുണ്ട് പക്ഷെ ആർക്കും തന്നെ കോള് പോകുന്നില്ല ടവറില്ലാത്തതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ച് ആളുകൾ ഗണ്ണുമായിട്ട് വരുന്നു സെക്യൂരിറ്റി എല്ലാം കൊല്ലുന്നു മൂസയുടെ വാർഡിലുള്ള എല്ലാവരും കൊല്ലുന്നു അവിടേക്ക് കറക്റ്റായിട്ട് ജെ കെയും കിഷോറിന്റെ ടീമും വരുന്നുണ്ട് രണ്ടു ടീമും പരസ്പരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം പോലീസിന്റെ ടീമിൽ നിന്നും കിഷോർ മരിച്ചു പോവുകയാണ് പോലീസ് ആണെങ്കിൽ വെറുതെ വിടുന്നില്ല മൂസയെ കൊണ്ടുപോകാനായിട്ട് വന്ന ആ ഒരു എല്ലാവരും കൊല്ലുന്നുണ്ട് മൂസ മാത്രമാണ് ഉള്ളത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് അവൻ അവിടെ നിന്നും പോകുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു മലയാളി നഴ്സുമായിട്ട് അവൻ കുറച്ച് അറ്റാച്ച്ഡ് ആയല്ലോ അവളെയും കത്തിക്കൊണ്ട് കുത്തിയിട്ടാണ് മൂസ കാർ എടുത്തിട്ട് പോകുന്നത് സോ അവിടെ ആ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു അടുത്ത എപ്പിസോഡാണ് മൂസ് ആണെങ്കിൽ എവിടെയോ പോയിട്ട് അവൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തൊരു മിഷന് വേണ്ടി റെഡിയാവുന്ന പോലെയാണ് അവന്റെ ഓരോ ഒരുക്കങ്ങളും ഈ ഒരു ടൈമിലെ ന്യൂസിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ അനാസ്ഥ മൂലം ആ ഒരു ടെററിസ്റ്റ് ഗാങ്ങ് രക്ഷപ്പെട്ടു പോയി എന്ന് ഇതിനെപ്പറ്റി നമ്മുടെ ഹീറോ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ അവനും സാഡ് ആവുന്നുണ്ട് മൂസയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു കടയിലേക്ക് കോൾ ചെയ്യുന്നു അവന്റെ അമ്മയെ പറ്റി ചോദിക്കാൻ കേട്ടോ പക്ഷെ വേറൊരാളെ പോലെയാണ് സംസാരിക്കുന്നത് ആ കടയിലെ വ്യക്തി പറയുന്നത് ആ അമ്മ ഇവിടെ ഇല്ല എവിടെ പോയി എന്നും ചിലപ്പോൾ അവരുടെ മകനൊപ്പം പോയി എന്നാണ് അയാൾ പറയുന്നത് സോ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ പറഞ്ഞ കാര്യങ്ങളിൽ ഈ അമ്മയുടെ കാര്യം മാത്രമാണ് സത്യമെന്ന് തോന്നുന്നു ആ സ്കൂട്ടർ ബോംബറെ കാണിക്കുക കേട്ടോ അവനുള്ള സ്ഥലത്തേക്ക് ഒരു വ്യക്തിയാണെങ്കിൽ കയറി വരുന്നുണ്ട് അവനാണെങ്കിൽ നീ എന്ത് ചെയ്യുന്നു നോക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നു ഈ സ്കൂട്ടർ ബോംബർക്കും ദേഷ്യം വരുന്നുണ്ട് ബഷറത്ത് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് വന്നില്ല എവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹീറോ ശ്രീകാന്ത് ആണെങ്കിൽ ജെ കെക്ക് കോൾ ചെയ്തിട്ട് മൂസിനെ പറ്റി സംസാരിക്കുന്നത് മൂസ അവന്റെ അമ്മനെ പറ്റി പറഞ്ഞില്ലേ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നു ജെ കെ അപ്പൊ ചോദിക്കുന്നുണ്ട് അവൻ ഇത്രയും കള്ളത്തരം ചെയ്തിട്ടും അമ്മനെ പറ്റി പറഞ്ഞത് നേരായിരിക്കും അവൻ അത് നോണ പറഞ്ഞതായിരിക്കും എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ ഹീറോ വിശ്വസിക്കുന്നത് അവൻ അമ്മേനെ പറ്റി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോന്റെ വൈഫിനെ കാണിക്കാൻ കേട്ടോ അവളാണെങ്കിൽ അരവിന്ദിന്റെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുന്നു അരവിന്ദിന്റെ കുട്ടിക്കാണെങ്കിൽ വയ്യ അതുകൊണ്ട് തന്നെ ഫുഡ് എല്ലാം പ്രിപ്പയർ കൊടുത്ത് ആ കുട്ടിക്കും ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദൻ അവര് രണ്ടുപേരും വരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അരവിന്ദ് പറയുന്നുണ്ട് ഇങ്ങനെ വർക്കിന്റെ ഏതൊരു വിഷയം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു നാട്ടിലേക്ക് പോകുന്നുണ്ട് നീ എന്ന് ഇപ്പൊ കാണിക്കുന്നത് പാകിസ്ഥാനിലുള്ള ആ സോൾജറെയാണ് അവന്റെ പേര് സമീർ എന്ന് സോ അവനാണല്ലോ ഒരാളുടെ അടുത്ത് പോയിട്ട് ഈ മിഷന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ വേണമെന്ന് പറഞ്ഞത് അവന്റെ പേര് ബൈസാൻ ടോ ബൈസാന്റടുത്ത് സമീർ ചോദിക്കുന്നുണ്ട് ഈ സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ ഈ പ്ലാനിനെ പറ്റി അറിഞ്ഞാൽ ഈ മിഷനെ പറ്റി അറിഞ്ഞാൽ മാത്രം യും ജോലി ചെയ്തോ എന്ന് പറയുന്നു അവൻ എന്താ അങ്ങനെ ബൈസൻ പറയുന്നുണ്ട് അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അൽക്കോ ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഇണ്ട് എന്നറിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും കാരണം അവൻ രണ്ടുപേരും ട്രെയിൻ ചെയ്തത് ഈ ബൈസാനാണ് അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നിട്ട് ബൈസാൻ ആണെങ്കിൽ ബഷാറത്തിനെ കോൾ ചെയ്തിട്ട് അവനെ പോയി കാണാനായിട്ട് പറയുന്നു ഇവൻ നമ്മുടെ ഹീറോന്റെ ടീമിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് കേട്ടോ ഈ ബഷാറത്ത് ആണെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നു സോ ഇത്രയും കാലം ഒളിവിലുണ്ടായിരുന്ന ബഷാറത്ത് എന്തുകൊണ്ടാണ് കല്യാണത്തിന് പോകുന്നത് മിഷന്റെ ഭാഗമായിട്ട് വന്ന നമ്മുടെ ഹീറോ അന്വേഷിച്ചു വരുന്ന ആ ഒരു വ്യക്തിയെ കാണാൻ ായിട്ടായിരിക്കും അവരും പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കല്യാണത്തിന് നമുക്കും പോകണമെന്ന് പറയുന്നു പക്ഷെ ആ ഒരു നാടിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ബഷാറത്ത് പുറത്തേക്ക് വരുമ്പോൾ അവനെ പിടിക്കാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ഡ്രോൺ എല്ലാം വെച്ചിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു കല്യാണത്തിന് ആ സ്കൂട്ടർ ബോംബറും വന്നിട്ടുണ്ടാവട്ടോ ബഷറത്തും സ്കൂട്ടർ ബോംബറും മീറ്റ് ചെയ്യുന്നു സോ സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ മിഷനെ പറ്റി പറയൂ എന്ന് ബഷറത്ത് ആണെങ്കിൽ ബൈസാനും കോൾ ചെയ്തിട്ട് ആ സ്കൂട്ടർ ബോംബറിന്റെ അടുത്തേക്ക് കൊടുക്കുന്നു അവര് സംസാരിക്കുന്നത് കല്യാണത്തിന്റെ വിഷയം പോലെയാണ്ടോ കാരണം അവർക്ക് ഉറപ്പായിരുന്നു പോലീസ് ഉറപ്പായിട്ടും ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുമെന്നും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ഹീറോ ടീം അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അവര് കല്യാണത്തിനെ പറ്റിയും കല്യാണത്തിന് പെൺകുട്ടിയെ കണ്ടാൽ അല്ലേ മാരേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയെല്ലാം സംസാരിക്കുന്നു അപ്പോൾ ബൈസൻ പറയുന്നുണ്ട് നിന്റെ ഏട്ടനാണതെല്ലാം തീരുമാനിച്ചതും സോ അതിനനുസരിച്ച് മുന്നോട്ട് പോവു എന്ന് പറയുന്നു ഏട്ടനാണ് എന്ന് പറഞ്ഞതും അവനാണെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം എന്നുള്ളത് കുറച്ചു ദിവസത്തിനുള്ളിൽ നിന്റെ കയക്കിൽ തന്നെ എത്തുമെന്ന് പറയുന്നു ഇവരെന്തിനെ പറ്റിയാണ് സംസാരിച്ചത് എന്ന് പോലീസും ടീമും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത് അവര് സംസാരിക്കുന്ന സമയത്ത് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും മൂസ ഒരു മലയാളിയല്ലേ സോ മൂസ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ ഒരു നാട്ടിലേക്ക് കടക്കണമെന്ന് വിചാരിച്ചിട്ട് പോലീസിനും ആർമിക്കൊന്നും അവിടേക്ക് പോകാനായിട്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഭായി വേഷത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ഒരാളെ കണ്ടതും പെട്ടെന്ന് സ്ട്രൈക്ക് ആവുകയാണ് അവൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നു അപ്പോഴാണ് ആ ഒരു വിക്ടോറിയ കോളേജിന്റെ ഭാഗത്തു നിന്നും കുറച്ച് സ്റ്റുഡൻസിനെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സോ ഇവൻ ഇതുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ അവന് പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ പോലീസ് അവനെ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും അവനെ നടന്നു പോകുന്നത് ആ കല്യാണത്തിന്റെ സ്ഥലത്തേക്കാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ ഹീറോയിനെ അവിടെ വരെ എത്തിക്കുന്നു ഹീറോയിന്റെ ടീമാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് വരാനായിട്ടും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അവൻ്റെ പിന്നാലെ പോകുന്നത് ഹീറോ ഷൂട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറയുന്നു പക്ഷെ ആ സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ ഇന്ത്യൻ ആർമി നമ്മുടെ അകത്തേക്ക് വന്നു എന്നെ കൊല്ലാനായിട്ട് പോകുന്നു എന്ന് അലറി വിളിക്കുകയാണ് അതോടെ അവിടെയുള്ള ആൾക്കാരെല്ലാം ചേർന്ന് നമ്മുടെ ഹീറോയിനെ അടിക്കുന്നു തൊന്നാലെ ആണ്ടോ അങ്ങോട്ടേക്ക് പോയിട്ട് ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നത് അതിന് മുൻപ് തന്നെ ആ സ്കൂട്ടർ ബോംബർ അവനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും വീണ്ടും പോലീസ് ടീമാണെങ്കിൽ ആ ഒരു ഫോൺ കോളിനെ പറ്റി നോക്കുകയാണ് അവർ ലാസ്റ്റ് ആയിട്ട് കോൾ ചെയ്ത ബൈസാനാണ് ബൈസേനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അവിടുത്തെ പോലീസും തേടുന്നത് ബൈസേനെ തന്നെയാണ് കേട്ടോ പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് പോവാനായിട്ട് സാധിക്കില്ല അവനെ പിടിക്കാനായിട്ട് മൂസിയാണെങ്കിൽ ഒരു ലോറിയിൽ കയറിയിട്ട് ആ നാട്ടിലേക്ക് വരുന്നു പക്ഷെ അവിടെ എത്തുന്നവരെ ആ ലോറി ഡ്രൈവർ ആണെങ്കിൽ ഓരോന്നും സംസാരിക്കുന്നു മൂസിക്ക് ഭയങ്കര ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മൂസിയെത്തേണ്ട സ്ഥലത്തെത്തിയതും ആ ലോറി ഡ്രൈവറെ കൊല്ലുന്നു എന്നിട്ട് അവിടെ നിന്ന് മരങ്ങണം അവിടെയാണ് ചാപ്റ്റർ സെവൻ ആണെങ്കിൽ അവസാനിക്കുന്നത് സോ അടുത്ത എപ്പിസോഡാണ് ആക്ട് ഓഫ് വാർ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇസ്ലാമാബാദിലുള്ള ആ ഒരു ഓഫീസിലേക്ക് യു എസ് ഓഫീസിലേക്ക് പോകുകയാണ് കേട്ടോ അവരും ബൈസാനെ വലഭരിച്ചിരിക്കുകയായിരുന്നു അവനെ പിടിക്കണമെന്ന് ഓരോ തവണയും ആലോചിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോകുന്നു സോ ഹീറോ പറയുന്നുണ്ട് ആ ബൈസൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അത് പ്രകാരം ഹീറോന്റെ ഹെൽപ്പോർഡ് കൂടെ തന്നെ അവർക്ക് ബൈസാനെ പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്കൂട്ടർ ബോംബറും ബൈസാനും ഫോണിൽ സംസാരിച്ചല്ലേ പോലീസ് അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് സോ അതേ പാറ്റേണിൽ തന്നെ ബൈസാനെ പറഞ്ഞ് പറ്റിക്കാണ് കേട്ടോ എന്നിട്ട് വീടിന് പുറത്തേക്ക് വരാനായിട്ട് പറയുന്നു ഡ്രോണിലൂടെ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് ഹെലികോപ്റ്ററിൽ പോയിട്ട് ബൈസാനും പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ടീമും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബൈസാനെ നമ്മളാണ് ഒളിച്ചു വെച്ചെന്നു പറഞ്ഞിട്ട് അമേരിക്ക നമ്മളോടുള്ള ഡീലെല്ലാം പിൻവലിക്കാൻ സാധ്യതയുണ്ട് സോ അതെല്ലാം ശരിയാക്കണം അതിനായിട്ട് എല്ലാവരെയും പോകുന്നത് അൻസാരിയാണ് ജനറൽ അൻസാരിയെ അയക്കണമെന്ന് പറയുന്നു ഈ അൻസാരി ആരാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ സോൾജറായ സമീർ ഉണ്ടല്ലോ അവനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ അൻസാരിയാണ് ഇവരെല്ലാവരും ഒരേ ടീമായിരുന്നു നമ്മുടെ ഹീറോവിന്റെ ഫാമിലിയെ കാണിക്കാനോട്ടോ ആ രണ്ട് കുട്ടികളും സ്കൂളിൽ പോവാനായിട്ട് റെഡിയാവുന്നു ഹീറോന്റെ വൈഫാണെങ്കിൽ അരവിന്ദ് പറഞ്ഞ പോലെ ആ ഒരു മീറ്റിംഗിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ് ആ കുട്ടികള് സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അരവിന്ദ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അരവിന്ദിനെ കണ്ടതും ആ പെൺകുട്ടിക്ക് എന്തോ പോലും ഫീല് ചെയ്യാൻ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് അമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഏതോ പിക്നിക്കിന് പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ആ കുട്ടിയും അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് പോകുന്നു നമ്മുടെ ഹീറോ ആണെങ്കിൽ സീനിയർ ഓഫീസറെ കോൾ ചെയ്തിട്ട് പാകിസ്ഥാനിലെ ബൈസ് എന്നെ പിടിച്ചല്ലോ സോ അവനെ പോയി ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞ് പോയിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവന്റെ ലീഡർ പറയുന്നുണ്ട് നേരിട്ട് ഒഫീഷ്യലായിട്ട് പോകാനായിട്ട് സാധിക്കില്ല സോ അൺഒഫീഷ്യൽ അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയുന്നു ഒരു സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാവും ആ സീക്രട്ട് ഏജന്റ് ആരാണെന്ന് വെച്ചാൽ ഒരു കടയിലേക്ക് പോയി ആപ്പിൾ വാങ്ങിയിട്ട് പേഴ്സ് അവിടെ മറന്നു വെച്ചിട്ട് പോയില്ലേ അവനായിരിക്കും അത് ആ സമീറിനെയും അൻസാരിയും കാണിക്കുന്നു ബൈസൻ പോലീസിന്റെ പിടിയിലായിരിക്കാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാൻസാനെ അറിയില്ല പക്ഷെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അൻസാരിയും അതേപോലെ സമീറിനെല്ലാം കൊടുക്കും അതിനു മുൻപ് തന്നെ ആ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുകയാണ് ശ്രീകാന്തിന്റെ വൈഫിനെ കാണിക്കാണ് അരവിന്ദനൊപ്പം പോയിട്ട് ആ മീറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നു അവർക്ക് കമ്പനിക്കാണെങ്കിൽ പുതിയൊരു ഡീലിംഗും അതുമൂലം ലഭിക്കുന്നുണ്ട് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ലേറ്റാവുമെന്ന് ആ ഒരു കുട്ടിയെ വിളിച്ച് പറയണം ആ പെൺകുട്ടിയാണെങ്കിൽ അമ്മ വരാൻ ആവുമല്ലോ അതുകൊണ്ട് തന്നെ ബോയ്ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാമെന്ന് പറഞ്ഞ് റെഡിയാവുന്നു ബ്രദറിനെ പോയി നോക്കുന്ന സമയത്ത് ആ പയ്യനാണെങ്കിൽ ഉറങ്ങായിരുന്നു അവൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ പെൺകുട്ടിയും പോകുന്നുണ്ട് പക്ഷേ ആ പയ്യനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ലാട്ടോ ചേച്ചി വരുന്നത് കണ്ട് ആക്ട് ചെയ്തിരുന്നതാണ് ആ പെൺകുട്ടി പോയി എന്നറിഞ്ഞതും ആ പയ്യനാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് ഓരോ സാധനങ്ങളെടുത്തും ടി വി എല്ലാം ഇട്ടും അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ആ പെൺകുട്ടിയും ബോയ്ഫ്രണ്ടിനൊപ്പം പോയിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് ആണെങ്കിൽ വഴക്കിട്ട് ധനിച്ച വേഗം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് വരുന്ന സമയത്ത് അവളുടെ ബ്രദറാണെങ്കിൽ ശ്രീകാന്തിന്റെ ഗണ് എല്ലാം എടുത്ത് അവിടെ ഷൂട്ട് ചെയ്യുന്ന പോലെ എല്ലാം കാണിച്ചോണ്ടിരിക്കുന്നു സിസ്റ്റർ വന്നതറിഞ്ഞതും ആ ഗണ്ണിനെ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഹീറോന്റെ വൈഫാണെങ്കിൽ ഒരു ഹോട്ടൽ റൂമിലാണ് കേട്ടോ അരവിന്ദം പുറത്തുള്ള ഒരു സോഫയിലേക്ക് കിടക്കുവായിരുന്നു രണ്ടുപേരും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹീറോന്റെ വൈഫ് ആണെങ്കിൽ അരവിന്ദനോട് കഫേർട്ട് ആണോ അവിടെ കിടക്കാൻ എന്ന് ചോദിക്കുന്നു ആദ്യ കഴിഞ്ഞ് അകത്തേക്ക് വന്ന് കിടന്നോളൂ എന്ന് പറഞ്ഞ് ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് ആ ഒരു സീനുക ഹീറോയിനെ കാണിക്കണം ശ്രീകാന്ത് ആണെങ്കിൽ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സോ അതിനു വേണ്ടിട്ട് കുറച്ച് ആളുകളെ വേണമെന്ന് പറയുന്നു അയാളും റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലും ശ്രീകാന്തിന്റെ വൈഫും അരവിന്ദൂടി തിരിച്ച് നാട്ടിലേക്ക് വരുവാണ് അവർ കാറിലാണെങ്കിലും രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നില്ല അവരുടെ വീടെത്തിയതും ഹീറോന്റെ വൈഫാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് ഫുഡ് കഴിച്ചു എവിടെയാണ് എപ്പോൾ വരും എന്നല്ല ജോലി കഴിഞ്ഞതും വേഗം വീട്ടിലേക്ക് വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ അവനോട് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഗിൽട്ടി ആയിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് തോന്നുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരാളിനോട് അവന്റെ പ്ലാനിന് വേണ്ടി കുറച്ച് ആളുകൾ വേണം എന്ന് പറഞ്ഞില്ലേ അവരെല്ലാം എത്തുന്നു എന്ന് പറയുന്നു വൈഫിന്റെ കോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു മിഷന് വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ഹീറോ എന്തിനു വേണ്ടിയാണെന്ന് അറിയോ ഇത്രയും ആളുകൾ വേണം എന്ന് പറഞ്ഞത് ആ ബൈസ് തന്നെ എത്ര അടിച്ചു ചോദിച്ചാലും അവൻ സത്യം പറയില്ല സോ അവടെ ഒരാളായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് ബൈസാനെ രക്ഷിക്കുന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് അതിനുശേഷം ബൈസാനോട് പറയുന്നുണ്ട് നിന്നെ പോലുള്ള ഒരു തീവ്രവാദിക്ക് സപ്പോർട്ട് ചെയ്തു എന്നറിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനെ തന്നെയാണ് ദോഷമുള്ളത് സോ നീ ഏതെങ്കിലും ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ജുൽഫിക്കർ മിഷന് വേണ്ടി അയച്ചിട്ടുണ്ടോ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാനായിട്ട് പറയുന്നു നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ നിനക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ കാറിൽ കയറി രക്ഷപ്പെട്ടു പോവാം ഇല്ലെങ്കിൽ നിന്റെ മരണമാണ് എന്ന് പറയുന്നു മരിക്കാനായിട്ട് പേടിയുള്ളത് കൊണ്ട് തന്നെ അവൻ അറിയുന്ന കാര്യങ്ങളെല്ലാം ആ ബൈസാനാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു സോ അതെല്ലാം മനസ്സിലാക്കി പോലീസിന് ബൈസാനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു അപ്പോഴാണ് ബൈസാന് ആ ഒരു നമ്മുടെ ഹീറോ ചതിച്ച വിവരം മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയും സീനിയർ ഓഫീസറെ വിളിച്ചിട്ട് ആ ഒരു പ്ലാനിനെ പറ്റി പറയണം അവിടെ കയ്യില ഡേഞ്ചറസ് ആയ ഒരു ഗ്യാസ് ഉണ്ട് ആ ഒരു ഗ്യാസ് അറ്റാക്ക് നടത്താനാണ് പോകുന്നത് സോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഗ്യാസ് ആണെങ്കിൽ ഇപ്പൊ ഐ എസ് ആ ഒരു ഓഫീസർക്ക് ലഭിച്ചിരിക്കുന്നു മേജർ സമീറും അതേപോലെ അൻസാരിയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ കാശ്മീരിലെ ഒരു സ്ഥലത്ത് ആ ഗ്യാസ് ഉണ്ട് അവിടെ ആയിട്ടുള്ള പ്ലാൻ എന്താന്ന് വെച്ചാൽ ആഷിഫും ആ മൂസയും ഇന്ത്യയിലേക്ക് എത്തണം ആഷിഫാണെങ്കിൽ ആ കാശ്മീരിലുള്ള ഗ്യാസ് എല്ലാം എടുത്ത് മൂസയുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കണം ഡൽഹിയില് അത് വെച്ചിട്ട് മൂസയാണെങ്കിൽ ബോംബ് ഉണ്ടാക്കും അത് ബ്ലാസ്റ്റ് ചെയ്യുന്നതോടെ അവിടെ ജുൽഫിക്കർ മിഷൻ ആണെങ്കിൽ എൻഡ് എൻഡാവും സോ ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊച്ചിയിൽ വെച്ചിട്ട് അവർ അറസ്റ്റ് ആവുന്നത് അതിനിടയിലേക്കാണ് പുതിയതായിട്ട് ഒരാളെ വന്നിരിക്കുന്നത് അവൻ ഇതിനേക്കാളും മോശമാണെന്ന് പറയുന്നു ആ സ്കൂട്ടർ ബോംബറെ പറ്റിയാണ്ടോ സംസാരിക്കുന്നത് സോ ആ സ്കൂട്ടർ ബോംബറാണെങ്കിൽ കാശ്മീരിലുള്ള ഗ്യാസ് എടുത്തിട്ട് ഡൽഹിയിലുള്ള മൂസയുടെ അടുത്തേക്ക് കൊണ്ടുപോകും അതാണ് അവരുടെ പ്ലാൻ ഇത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെന്റിന്റെ ഹെൽപ്പ് ഉണ്ടാവും ജനറൽ അൻസാരിയെ പറ്റിയാണ്ടോ പറയുന്നത് ഈ ഒരു കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് നേരെ പി എമ്മിനെ കോൾ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഹെഡ് ആണെങ്കിൽ പറയുന്നുണ്ട് സോ ഇതെല്ലാം സത്യമല്ലേ എന്ന് ചോദിച്ചിട്ട് പാകിസ്ഥാൻ പി എമ്മിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാനുട്ടോ നമ്മുടെ ഹീറോയും ഇനി അടുത്തത് എന്ത് നടക്കുന്നു എന്ന് ആലോചിക്കുന്നു അവിടെ ആ ഒരു എപ്പിസോഡ് ആണെങ്കിൽ കഴിയണം കേട്ടോ എപ്പിസോഡ് നയൻ ഫൈറ്റിംഗ് ഡേർട്ടി ഈ എപ്പിസോഡിലാണെങ്കിൽ മൂന്ന് വർഷത്തിന് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണിക്കുന്നു പാകിസ്ഥാനിലുള്ള കുറച്ചുപേരാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരണമെന്ന് പറഞ്ഞ ബേഗെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് അത് കാണുന്ന ഇന്ത്യൻ ആർമി ആണെങ്കിൽ അവരെ എല്ലാം ഷൂട്ട് ചെയ്യുന്നു ഒരാൾ മാത്രം രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് വന്നവനാണെങ്കിൽ കുറച്ച് ഗ്യാസ് സിലിണ്ടേഴ്സ് എടുത്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടു വെക്കുന്നുണ്ട് അവിടെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഇന്ത്യൻ ആർമിയുടെ കണ്ണിൽ പെടാതെ വന്ന് അവിടെ ഗ്യാസ് സിലിണ്ടർ വെച്ചതാണ് ആ സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ ബഷറത്തിനെ പോയി മീറ്റ് ചെയ്യുന്നു ബഷറത്ത് നേരെ വിളിച്ചിട്ട് പോകുന്നത് ആ ഒരു ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാം കാണിച്ചു കൊടുക്കാനാണ് ഒരുപാട് വർഷത്തെ അവരുടെ പ്രയത്നമാണ് ഒരുപാട് പേരുടെ ജീവനും അതിൽ വഴി പോയിട്ടുണ്ട് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാം മൂസിഡ് അടുത്തുകൊണ്ടെത്തിക്കണം അതാണ് അവന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ ഒരു വലിയൊരു വണ്ടി തന്നെ ആവശ്യമാണ് ഇത് കൊണ്ടുപോകാനായിട്ട് എന്ന് പറയണം ഇപ്പൊ ഒരു വ്യക്തിയെ കാണിക്കാട്ടോ അവനാണെങ്കിൽ ആ മരിച്ചുപോയ ഉണ്ടല്ലോ ഇന്നസന്റ് ആയിട്ടുള്ള കുറച്ചുപേരും മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ അതിൽ കരീമിന്റെ ഫോൺ ആണെങ്കിൽ റിക്കവർ ചെയ്ത് നോക്കുകയാണ് അത് ഓൺ ആക്കിയതും പെട്ടെന്ന് തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ആ മെസ്സേജിലാണെങ്കിൽ ഈ പോലീസ് ടീമ് തന്നെയാണ് കരേമിനെ കൊന്ന എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സോ ഓൾറെഡി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉണ്ടായിരുന്നു ഇതുകൂടി ആവുന്ന സമയത്ത് അവര് തീവ്രവാദികളല്ല ഇന്നസെന്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കും പാകിസ്ഥാൻ പി ആണെങ്കിൽ ജനറൽ അൻസാരിയെ പോയി മീറ്റ് ചെയ്യുന്നു അൻസാരിയോട് പറയുന്നുണ്ടട്ടോ ഈ ഒരു ജുൽഫിക്കർ മിഷൻ ആണെങ്കിൽ നിർത്താനായിട്ട് പക്ഷെ അൻസാരിയും അതിനെപ്പറ്റി അറിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അൻസാരി ആണെങ്കിൽ ഒരു കറപ്ഷൻ കേസിൽ പെട്ടിട്ടുണ്ടാവും സോ പി പറയുന്നുണ്ട് ആ ഒരു കേസിൽ നീ ആണെങ്കിൽ ഇനി അകപ്പെടില്ല അത് കൈയോടെ ഒഴിവാക്കി തരാമെന്നും അതിനു പകരമായിട്ട് ഈ ജുൽഫിക്കർ മിഷനിൽ ഇടപെടേണ്ട എന്ന് പറയുന്നു അൻസാരി മോക്കിയെന്ന് പറഞ്ഞ ആ ഡീലിനെ സമ്മതിക്കാണ് അത് മാത്രമല്ല അൻസാരി ആണെങ്കിൽ ഹയർ പോസ്റ്റും ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഡീലും മോക്കിയാക്കുന്നു അവിടെയാണെങ്കിൽ സമീറിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പോലീസ് പോലീസ് ആണെങ്കിൽ കരീം എന്റെ ഗേൾ ഫ്രണ്ട് വീട്ടിലേക്ക് പോകുന്നു അവൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ അവന്റെ ഗേൾഫ്രണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് അവനെ കൊന്ന അവൻ ഇന്നസെന്റ് ആണ് ലാസ്റ്റ് ആയിട്ട് അവൻ എനിക്ക് എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്ന് അറിയില്ല പോലീസും ഇനി എന്തെങ്കിലും അറിഞ്ഞാൽ തീർച്ചയായിട്ടും വിളിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഡൽഹിയിലുള്ള ഒരു കെമിക്കൽ ഫാക്ടറി കാണിക്കുകയാണ് അതിലെ ഓണറാണെങ്കിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഒരു പബ്ബിലേക്ക് പോകുന്നു അവിടെ നിന്നും ഒരു ഹോട്ടലിലേക്ക് പോന്നിട്ടോ ഒരു പയ്യനൊപ്പം ഒന്നിച്ചിരിക്കുന്നു അതാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് മൂസേന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് മൂസ അത് വെച്ചിട്ട് ഇനി അടുത്തത് എന്ത് പ്ലാൻ ചെയ്യാം എന്ന് ആലോചിക്കുകയാണ് കരീമിന്റെ ഗേൾഫ്രണ്ടിനും കാണിക്കാൻ കേട്ടോ ആ ഇങ്ക് എന്നുള്ള മെസ്സേജ് എന്താണെന്ന് അവൾ ആലോചിക്കുന്നു അപ്പോഴാണ് ഒരു മിനിസ്റ്ററുടെ മേലെ അവനാണെങ്കിൽ ഇങ്ക് ഒഴിച്ച കാര്യം ആലോചിക്കുന്നത് അതിന്റെ വീഡിയോ ആണെങ്കിൽ അവന്റെ ഹാൻഡ് ക്യാമറയിൽ തന്നെ ഉണ്ടാവും പോലീസിന് അത് ലഭിച്ചിട്ടില്ല അത് കണ്ടുപിടിച്ചിട്ട് കരിയമ്മ കുറ്റക്കാരനല്ല തീവ്രവാദിയല്ല എന്ന് തെളിയിക്കണമെന്ന് അവളും ആഗ്രഹിക്കുന്നു സമീറിനാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ അവിടെ അവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും ഒരാൾ വന്നിട്ട് പറയുന്നുണ്ടാവും ജുൽഫിക്കർ മിഷൻ ആണെങ്കിൽ നിർത്താനായിട്ട് അവനും അതറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു അതിൽ അൻസാരി ആണെങ്കിൽ ഹയർ പോസ്റ്റിംഗിലേക്ക് വന്നൊരു ഫോട്ടോ ആയിരിക്കും സോ അൻസാരി വേണ്ട കാര്യം നേടിയെടുത്തിരിക്കുന്നു സമീറിനെ കാണിച്ചു കൊടുത്തും അവനാണെന്ന് പറയുന്നു കുറച്ചു നേരം ആലോചിച്ചിട്ട് ഈ ജുൽഫിക്കർ മിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ സമീർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അതിൽ അറിയുന്നത് ആ ഒരു സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ അവിടെ നിന്നും ആ ഗ്യാസ് എല്ലാം എടുത്തിട്ട് ഒരു വണ്ടിയിൽ പോകുന്നുണ്ട് ആ വണ്ടി ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യണമെന്ന് ഹീറോയിൻ ടീമും ആലോചിക്കുന്നു അതിനുള്ള പ്ലാൻ എല്ലാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരീമിന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു ക്യാമറ എവിടെ എവിടെയുണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണ് അവൻ മരിച്ച സ്ഥലത്ത് ഉണ്ടാവുമോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ ആ ഒരു ഗ്യാസ് എല്ലാം എടുത്തിട്ട് വണ്ടിയിൽ പോകുന്നു ഇപ്പൊ സമീറിനെ കാണിക്കാൻ കേട്ടോ സമീറും അവശ്യമായി കിടക്കണ അടുത്തേക്ക് ഒരു ഓഫീസർ പോകുന്നുണ്ട് സമീർ ചെയ്ത കാര്യങ്ങളെല്ലാം നാടിന് നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലായി സോ അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരാമെന്ന് ആ ഒരു ഓഫീസർ പറയുന്നു എന്നിട്ട് അവന് ഫോണ് കൊടുക്കാണ് നേരെ ബൈസിനെ കോൾ ചെയ്തിട്ട് അവനാണെങ്കിൽ പറയുന്നത് ആ ഗ്യാസ് ഒന്നും എവിടെ നിന്നും എടുത്തിട്ട് പോകണ്ട എന്ന് പറയണം സ്കൂട്ടർ ബോംബറെ നേരെ പോയി കാണാൻ പറയുന്നത് നമ്മുടെ മൂസേനയാണ് അവിടെ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ മൂസ തന്നെ ഡീല് ചെയ്തോളും എന്ന് പറയണം ബഷാറത്ത് ആണെങ്കിൽ വേഗം തന്നെ ആ ഒരു സ്കൂട്ടർ ബോംബറിന്റെ വണ്ടി തടയാനായിട്ട് പോകുന്നു പോയി തടയുന്നുണ്ടെട്ടോ അവരും വണ്ടി നിർത്തി സംസാരിക്കണം ഇങ്ങനെ സമീർ ആണെങ്കിൽ ഈ ഒരു പ്ലാൻ നിർത്താനായിട്ട് പറഞ്ഞു നേരെ മൂസേനെ പോയി കാണാനായിട്ടും പറഞ്ഞു എന്ന് പറയണം പക്ഷെ ബഷാറത്ത് പറയുന്ന കാര്യങ്ങള് അവനാണെങ്കിൽ വിശ്വസിക്കുന്നില്ല അവിടെ നിന്ന് പോകുമെന്ന് തന്നെ ഉറച്ചു പറയുന്നു അതുകൊണ്ട് ബഷറത്ത് ആണെങ്കിൽ അവനെ ഗൺ പോയിൻ്റ് നിർത്തുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ ടീം ഡ്രോൺ വഴി അറിയുന്നുണ്ടാവും ബഷറത്തിൻ്റെ ആളിലെ ഒരാളാണെങ്കിൽ ആ ഡ്രോണ് കണ്ടിട്ട് അതിലും വെടിവെക്കുന്നു നമ്മുടെ ഹീറോയിൻ്റെ ടീമാണെങ്കിൽ അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ടോ പരസ്പരം ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു സ്കൂട്ടർ ബോംബറാണെങ്കിൽ വേഗം ആ ഒരു പ്ലാന് ബ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗ്യാസ് എടുത്തിട്ട് ആ വണ്ടിയിൽ പോകാൻ നോക്കുന്നു നമ്മുടെ ഹീറോയും സൊണാലിയെല്ലാം വേറൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഈ സ്കൂട്ടർ ബോംബറിന്റെ വണ്ടി ഉറപ്പായിട്ടും അവിടെ എത്തുമെന്ന് മനസ്സിലായിട്ട് അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ആ വണ്ടിയാണെങ്കിൽ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട് സ്കൂട്ടർ ബോംബറും രക്ഷപ്പെട്ടു പോകുന്നു അവിടുത്തെ കെമിക്കൽ എക്സ്പേർട്സ് എല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ട് വെള്ളത്തിലാണെങ്കിൽ ആ ഒരു കെമിക്കൽ ഒന്നും സ്പ്രെഡ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു പക്ഷെ നമ്മുടെ ഹീറോയിന്റെ സങ്കടം എന്ന് പറയുന്നത് ആ സ്കൂട്ടർ ബോംബറെ പിടിച്ചില്ല പക്ഷെ ജുൽഫിക്കർ മിഷൻ ആണെങ്കിൽ തടഞ്ഞു നിർത്തിയ ഒരു ഹാപ്പി ഉണ്ട് കേട്ടോ അങ്ങനെ നാട്ടിലേക്ക് പോവാണ് സൊണാലിയോട് സംസാരിച്ചിട്ട് നേരെ പോകുന്നു ആ സ്കൂട്ടർ ബോംബറാണെങ്കിൽ നേരെ മൂസയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഡൽഹിയിൽ വെച്ചിട്ട് അവര് സംസാരിക്കാനോട്ടോ അവൻ ആ ഒരു ഗ്യാസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല ആ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയോന്ന് ചോദിക്കണം അപ്പോൾ മൂസ പറയുന്നുണ്ട് അൻസാരിയും അതേപോലെ സമീറും എല്ലാവരും പോലീസിന് പിടിയിലായി അവര് നമ്മളെല്ലാം ഒറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് ജുൽഫിക്കർ മിഷൻ ആണെങ്കിൽ എൻഡ് ആവുന്നില്ല പ്ലാൻ ബി ഉണ്ടെന്ന് പറയുന്നു അവിടെ ആ ഒരു എപ്പിസോഡ് കഴിയണ്ടോ ചാപ്റ്റർ ടെൻ ദ ബോംബ് ഒരു വർഷം മുൻപാണെങ്കിൽ സമീർ ആണെങ്കിൽ മൂസിയെ കാണാനായിട്ട് പോയില്ലേ സിറിയൽ അവിടെ വെച്ചിട്ട് സമീർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും ജുൽഫിക്കർ മിഷൻ എന്ന പ്ലാൻ ആണെങ്കിൽ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അതും സമീർ തന്നെ സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞാലും നീ സ്റ്റോപ്പ് ചെയ്യരുത് കാരണം പ്ലാൻ ബി ആണെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കണം പെർസനിലാണെങ്കിൽ ആ സ്കൂട്ടർ ബോംബർ മൂസിയും സംസാരിക്കുന്നു ഈ പ്ലാൻ ബിയില് എന്ത് ഹെൽപ്പാണ് ചെയ്തു തരേണ്ടത് എന്ന് മൂസിയോട് ചോദിക്കണം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവനെ പോയി മീറ്റ് ചെയ്യാൻ പറയുന്നു അത് ആ കെമിക്കൽ ഫാക്ടറിയുടെ ഓണർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഹീറോയിൻ നാട്ടിലെത്തിയിരിക്കുന്നു തിരിച്ചെതിയ ശേഷം അവർ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ വൈഫിനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുറച്ച് ലീവ് എടുത്തിട്ട് വരാം അതുകഴിഞ്ഞ് നമുക്ക് ട്രിപ്പിനെ പോവാം എന്നെല്ലാം പറയുന്നു അരവിന്ദ് ആണെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഹീറോയിന്റെ വൈഫ് ആണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നില്ല ആ കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു ഇറോ നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്ത് പറ്റി എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ ആ പെൺകുട്ടി ചോദിക്കുന്നത് അമ്മയും അച്ഛനും ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവുകയാണോ ഞങ്ങളുടെ കാര്യങ്ങള് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്താ കാര്യം എന്ന് ചോദിക്കുന്നു ഹീറോയ്ക്ക് ഒരു മറുപടിയില്ല കേട്ടോ പറയാനായിട്ട് സ്കൂളില് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പയ്യനാണെങ്കിൽ വന്ന് പറയുന്നത് അച്ഛൻ്റെ സീക്രട്ട് ഗണ് ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഒന്നും സ്കൂളിലേക്ക് പോയിട്ട് എന്ന് അതിനായിട്ട് കുറച്ച് ചെലവാവും എന്ത് വാങ്ങിച്ചു തരണം ഹീറോയും ചോദിക്കുന്നു അവൻ എന്തെങ്കിലും ഫുഡ് പറയാമെന്ന് വിചാരിച്ചു ഹീറോ ഞെട്ടി പോവാൻ അവൻ ഐഫോണാണ് ചോദിക്കുന്നത് അവനെ നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു എപ്പോഴും പോകുന്ന പോലെ ജെക്കെനെ കണ്ട് അവർ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് ട്രെയിനിൽ പോകുന്നു ഒരു സെലിബ്രേഷൻ മോഡാണ് കേട്ടോ ഒരു മിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹീറോൻ്റെ സീനിയർ ഓഫീസർ ആണെങ്കിൽ കോൾ ചെയ്യുന്നത് ഈ ജുൽഫിക്കർ മിഷൻ ആണെങ്കിൽ അവര് വേണ്ട എന്ന് വെച്ചിട്ടില്ല അതിന് പ്ലാൻ ബി ഉണ്ടെന്ന് പറയുന്നു സമയം ബഷറാത്തും കൂടി ഫോണിൽ സംസാരിച്ചതിൽ സ്കൂട്ടർ ബോംബറിന്റെ അടുത്ത് മൂസേനെ പോയി കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അത് പ്ലാൻ ബി ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിൻ ടീമും കൂടി നേരെ ഡൽഹിയിലേക്ക് പോകുന്നു ഈ ഒരു ടൈമില് സ്കൂട്ടർ ബോംബർ ആണെങ്കിൽ നേരെ പോയിട്ട് ആ കെമിക്കൽ ഫാക്ടറിയുടെ മാനേജറെ കാണുന്നു അവനോട് സംസാരിക്കുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവനും ഒരു പയ്യനുമായിട്ടോ ഒന്നായിട്ടിരുന്ന വീഡിയോ ആണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നു അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നീ അനുഭവിക്കുമെന്ന് പറയുന്നു അവൻ അവിടെ പോയ ശേഷം ആ ഒരു കെമിക്കൽ ഫാക്ടറിയുടെ ഓണറാണെങ്കിൽ ഇരുന്ന് കരയുന്നു ഇതെല്ലാം പബ്ബിലുള്ള ഒരാളാണെങ്കിൽ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കരീമന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ ആ ക്യാമറ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അവളെ തേടുന്നത് കണ്ടിട്ട് വന്ന് പറയും ആ ഒരു ക്യാമറ അവന്റെ കൈയിലാണെന്ന് അവന്റെ കയ്യിൽ നിന്നും ക്യാഷ് കൊടുത്തിട്ട് അത് വാങ്ങുന്നുണ്ട് നമ്മുടെ ഹീറോ ഡൽഹിയിലേക്ക് പോയിട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും ഈ മൂസേനെ പറ്റിയ ആ ഒരു സ്കൂട്ടർ ബോംബറെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനായിട്ട് പറയും വാണ്ടഡ് ക്രിമിനൽസ് ആണെന്നും പത്ത് ലക്ഷം രൂപയാണ് അവരുടെ വില എന്നും കൊടുത്തിട്ടുണ്ടാവോ കേരളത്തിൽ നിന്നും അവന്റെ ഫോട്ടോ കണ്ടിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തുന്നു അവിടെയുണ്ടോ മൂസയുടെ അമ്മ ജോലി ചെയ്യുന്നത് നമ്മുടെ ഹീറോയിന്റെ ടീമും മൂസയുടെ അമ്മയാണെങ്കിൽ ഡൽഹിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി ആ ഒരു സ്കൂട്ടർ ബോംബറെ ഹോട്ടലിൽ വെച്ച് കണ്ടു എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടാവും പോലീസിനെ അവിടേക്ക് അയക്കുന്നുണ്ട് കേട്ടോ അന്വേഷിക്കാനായിട്ട് കെമിക്കൽ ഫാക്ടറിയുടെ മാനേജർ ആണെങ്കിൽ ആ ഹോട്ടലിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ആണ് അയാളെ കാണാനായിട്ട് പുതുതായിട്ട് ഒരു വ്യക്തി വന്നു അവൻ സംസാരിച്ചു പോയ ശേഷം കെമിക്കൽ ഫാക്ടറിയുടെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ അവൻ അവിടെ ഇരുന്ന് കരയുന്നു ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ടോ പോലീസ് ആണെങ്കിൽ ആലോചിക്കുകയാണ് എന്തിനാണ് ആ ഒരു കെമിക്കൽ ഫാക്ടറിയുടെ ഓണറെ ആ ഒരു സ്കൂട്ടർ ബോംബർ പോയി കാണണം അവിടെ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ട് പോലീസ് വരുന്നുണ്ട് കരീമന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ ആ ക്യാമറയിൽ എന്തുണ്ട് എന്ന് കണ്ടുട്ടോ ലാസ്റ്റായിട്ട് അവനടുത്തൊരു വീഡിയോ ആണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗണ്ടുത്ത് പോകുന്നതും അതുപോലെ തന്നെ അവൻ ഉദ്ദേശിച്ച കാര്യം ആ മീഡാണെങ്കിൽ ആ ഒരു ഹിന്ദുക്കളെ കൊണ്ട് കഴിപ്പിക്കണം അതായിരുന്നു അവന്റെ ടാർഗറ്റ് ഈ ഒരു കാര്യമാണ് കരീമിന്റെ ഗേൾ ഫ്രണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ടീമും കൂടിയിട്ട് പോലീസ് ആണെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ആ കെമിക്കൽ ഫാക്ടറിയുടെ ഓണറിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തില്ലേ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ അവിടെ പോയി അയാളെ മീറ്റ് ചെയ്യാനുള്ള കാരണം ഒരാൾ പറയുന്നുണ്ട് ആ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നും കെമിക്കൽ എടുക്കാനായിരിക്കും അങ്ങനെ ബോംബ് ഉണ്ടാക്കാനായിരിക്കും ആ കെമിക്കൽ ഫാക്ടറിയുടെ ഓണറിനെ ആണെങ്കിൽ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വീട്ടിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് നേരത്തെ വരുന്ന ആള് ഇന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നു നമ്മുടെ ഹീറോന്റെ ടീമിലുള്ള സോയാ മീലൻ അങ്ങനെ രണ്ടുപേരെയും ആ കെമിക്കൽ ഫാക്ടറിയിലേക്ക് അയക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ സെക്യൂരിറ്റികൾ കടത്തിവിടുന്നില്ല പോലീസ് അവരെ പിടിച്ചിട്ട് പോവും കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞതും അവരാണെങ്കിൽ വേഗം ഗേറ്റ് തുറന്നു കൊടുക്കുന്നു മൂസയും സ്കൂട്ടർ ബോംബറും കൂടിയിട്ട് ആ കെമിക്കൽ ഫാക്ടറിയുടെ ഓണറെ വെച്ചിട്ടും ഓരോ ഗ്യാസും എവിടെയുണ്ട് അതിന്റെ പാസ്വേർഡ് എന്താണ് എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹീറോയിൻ ടീമും അതിനകത്തേക്ക് കയറാനോ ഈ ഒരു ടൈമില്ല മൂസ പറയുന്നത് എല്ലാ ഗ്യാസും കൂടി ഒന്നിപ്പിക്കാനാണ് മാനേജറും ഒന്ന് മടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവനെ തള്ളിയിട്ട് അത് ചെയ്യിപ്പിക്കുന്നു മൂസക്കാണെങ്കിൽ പോലീസ് അവിടെ വന്നു എന്ന് മനസ്സിലായതും ആ ഒരു മാനേജറിനെ കൊന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടട്ടോ സോയും മില്ലിലും കൂടിയിട്ട് ആ റൂമിലേക്ക് വന്ന് കയറുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ആരെയും കാണുന്നില്ല ആ ഒരു റൂമെല്ലാം ക്ലീൻ ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് പോകുന്നു അവർ പോയി എന്ന് ഉറപ്പ് വരുത്തിട്ട് മൂസ ആ റൂമിലേക്ക് കയറുന്നുണ്ട് ആ ഗ്യാസ് എല്ലാം കൂടി ഒന്നിപ്പിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവന്റെ ഫ്രണ്ടായ സ്കൂട്ടർ ബോംബറേയും വിളിച്ച് അവിടെ നിന്നും പോകുന്നു അപ്പൊ മൂസയോട് അവന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ വലുതായിട്ട് എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത പോലെ ഉണ്ടെന്ന് അപ്പൊ മൂസ പറയുന്നുണ്ട് ഇത് ഏറ്റവും വലുതായിട്ടുള്ള കാര്യമാണ് അവരുടെ ഫ്യൂച്ചറെ തന്നെ ബാധിക്കും ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കും അതോട് അവിടെ തലമുറ തന്നെ നശിക്കും അവരെ തൊട്ട ആൾക്കാർക്ക് ഇത് തന്നെയാണ് വിധി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് പറയുന്നുണ്ട് രാവിലെ വരെ ഇവിടെ നിന്നിട്ട് കമ്പനി ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നും പോവാനായിട്ട് സ്വയം മില്ലലും അവിടെ ചെക്ക് ചെയ്തിട്ട് പോയില്ല പക്ഷെ എന്തൊരു ഡൗട്ട് തോന്നിയിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഡൗട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ മൂസിയും ഫ്രണ്ടും കൂടി കാറിൽ പോവുകയാണ് അവൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഇനി കേരളത്തിലേക്കാണ് പോകുന്നത് എന്റെ അമ്മ അവിടെ ഉണ്ട് ഞാൻ അമ്മനെ പോയി മീറ്റ് ചെയ്യുമെന്ന് പക്ഷെ അവന്റെ അമ്മയാണെങ്കിൽ നാട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ അവനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നു അവനൊരു പെട്രോൾ പമ്പിൽ നടത്തുന്ന സമയത്ത് ടി വിയിലാണെങ്കിൽ ന്യൂസ് പോകുന്നു അതിൽ കാണുന്നത് മൂസിയുടെ അമ്മയാണെങ്കിൽ സംസാരിക്കുകയാണ് അമ്മ പറയുന്നത് ഇവിടുത്തെ എല്ലാം പറയുന്നത് നീ ഒരു തീവ്രവാദിയാണെന്നും അതുപോലെയല്ല എന്ന് തെളിയിക്കി എന്റെ അടുത്തേക്ക് വരൂ എന്നാണ് ഇത് കണ്ടത് മൂസയ്ക്കാണെങ്കിൽ ഹേർട്ടാവുന്നുണ്ട് കേട്ടോ അവൻ പേടിച്ചിട്ട് നേരെ ആ കെമിക്കൽ ഫാക്ടറിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കാരണം അമ്മയാണെങ്കിൽ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു ആ ഒരു ഗ്യാസ് മൂലം അമ്മയ്ക്കും ബാധിക്കും മൂസയുടെ ഫ്രണ്ടാണെങ്കിൽ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു പേരും തമ്മിൽ വഴക്കുണ്ടാവും കേട്ടോ വണ്ടിയാണെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുന്നു ഈ ഒരു ടൈമിൽ സ്വയം മിലനും ആരും അറിയാതെ ആ ഫാക്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നു അവരെ കണ്ടതും അവിടെയുള്ള വ്യക്തികളെല്ലാം അവരെയാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നു പരസ്പരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ടൈമിൽ മൂസിക്കും ഫ്രണ്ടിനും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാവും ആ ഒരു ഫൈറ്റിന്റെ എൻഡിലാണെങ്കിൽ മൂസി അവന്റെ ഫ്രണ്ട് കൂന്നിട്ടുണ്ടാവും മൂസ മരിച്ചത് മൂലം അവന്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നും പോകുന്നു ഒരു ഫാക്ടറിയിലാണെങ്കിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു മിലനെ ആരും ഷൂട്ട് ചെയ്യുന്നു സോയ ഒറ്റയ്ക്ക് തന്നെ പോരാടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയ്ക്കും ടീമിനാണെങ്കിൽ മൂസ മരിച്ചു എന്നുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നു അത് നോക്കാനായിട്ട് പോന്നു പക്ഷെ നമ്മുടെ ഹീറോ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ എടുക്കാൻ മറക്കുന്നു അവിടെ എത്തി നോക്കിയിട്ടാണെങ്കിൽ മൂസ മരിച്ചു പോയി എന്ന് കൺഫേം ചെയ്യുന്നു അപ്പോഴും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആലോചിക്കുന്നത് അവന്റെ അമ്മയോട് എന്ത് മറുപടി പറയും ഫാക്ടറിയിലാണെങ്കിൽ സോയ ആ സെക്യൂരിറ്റി ഗാർഡ് കണ്ണിൽപെടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മിലൻ മരിച്ചു പോയി എന്ന് വിചാരിച്ചു പക്ഷെ അവനാണെങ്കിൽ മരിച്ചിട്ടില്ല കേട്ടോ അവന്റെ ഫോൺ എടുത്തിട്ട് വേഗം ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഹീറോ ആണെങ്കിൽ ഫോൺ എടുത്തിട്ടല്ല പോയിരിക്കുന്നത് ഓഫീസിൽ മറന്നു വെച്ചു മിലനും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല സോയുടെ കയ്യിലുള്ള ബുള്ള തീർന്നിരിക്കുന്നു അവൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ആ ഫാക്ടറിയിലാണെങ്കിൽ ഗ്യാസ് ലീക്ക് ആയതുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു ഗ്യാസ് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇതോടെ സീസൺ വണ്ണിലെ ഈ ഒരു എപ്പിസോഡ് ആണെങ്കിൽ കഴിയുന്നു ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനും ടീമിനും ആണെങ്കിൽ ആ ഗ്യാസ് ലീക്കായ വിഷയം അറിയുന്നില്ല ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് സീസൺ ടൂവിൽ പറയുന്നുണ്ട് കേട്ടോ സോ ഒരു വീഡിയോ ഇഷ്ടമായ പറയണേ അടുത്ത പാട്ട് കാണണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം സോ ഈ വീഡിയോ ആണെങ്കിൽ എന്തു ചെയ്യുന്നു താങ്ക്